ഓക്കെ ശ്രീ വിജി തമ്പി സാർ, ഈ ഒരു വിഷയം എത്രത്തോളം ഗൗരവമാണ് എന്ന് സത്യത്തിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ മലയാളിക്കുന്നൊരു മുന്നിൽ ചേർത്തി കൊടുക്കേണ്ട ഒരു പേര് തന്നെയാണ് മണ്ടൻ മലയാളികൾ, കിറ്റ് നക്കി മലയാളികൾ എന്നൊക്കെ. അവരെ അങ്ങനെ വിളിക്കാനൊന്നും അത് ഞാനടക്കമുള്ള അങ്ങടക്കമുള്ള എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു വാക്ക് തന്നെയാണ്. കാരണം രണ്ടാമതും പിണറായി വിജയൻ ഇങ്ങനെ ഭരണത്തിൽ വന്നു എന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് ഇത് കൃത്യമായിട്ടും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് ഇന്ന് മലയാളികൾ. അത്തരത്തിൽ ഇവർക്ക് കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഒരു ഗൗരവം എന്തെന്ന് ഇന്നും ഈ മലയാളി മലയാള സമൂഹത്തിൽ ബോധവാന്മാരല്ല ഇവന്മാർ എന്നുള്ളതാണ്. എങ്ങനെയാണ് അങ്ങ് ആ ഒരു ബി എച്ച് പിയുടെ ആ ഒരു അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു വിഷയത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഈ മലയാളികളുടെ, പ്രത്യേകിച്ചും കേരളത്തിലെ ഹിന്ദുക്കളുടെ നട്ടല്ലൂരി എവിടെയോ അറബിക്കടലിൽ കളഞ്ഞത് പോലെയാണ് തോന്നുന്നത്. പകരം മറ്റേ വാഴത്തണ്ടോ അല്ലെങ്കിൽ മറ്റേ കപ്പത്തണ്ടോ എന്താ കയറ്റി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. കാര്യം ഇതിനൊന്നും ഒരു പ്രതികരണവും ഇല്ല, ഒന്നുമില്ല. ആരെന്ത് ചെയ്താലുമോ നമുക്കെന്താ നമ്മളെ അല്ലല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു തുടങ്ങിയിരിക്കുകയാണ്. അത് ഭയങ്കര അപകടകരമായൊരു പോക്കാണ്. പിന്നെ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഇന്ന് ചെറുപ്പക്കാരെവിടെ? ഹിന്ദുക്കളുടെ ഇടയിലോ ക്രിസ്ത്യാനികളുടെ ഇടയിലോ ചെറുപ്പക്കാരില്ല. ഈ ചെറുപ്പക്കാരെല്ലാം കേരളം വിട്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഭാരതത്തിൻ്റെ മറ്റു നാടുകളിലേക്കോ അല്ലെങ്കിൽ ഭാരതത്തിന് പുറത്തേക്കോ. അപ്പം ഇവിടെ ഒരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രതികരണവും ആ രീതിയിലേക്ക് വരുള്ളൂ. മറ്റു ആൾക്കാർക്ക് പ്രതികരിക്കാൻ അവർക്ക് നല്ല ചുറുകുള്ള ചെറുപ്പക്കാരവരോടുണ്ട്. രണ്ടാമതൊരു കാര്യം, ഈ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും മുഗളന്മാർ വന്നപ്പോഴാണ് പേര് മാറ്റിയത്. ആ പേര് മാറ്റിയതിനെ തിരിച്ചു പുനഃസ്ഥാപിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമായ രീതിയിൽ ആൾക്കാർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. പേര് പുതുതായിട്ടല്ല, പുനഃസ്ഥാപിച്ചതാണ്. പണ്ടുണ്ടായിരുന്ന പേര് മാറ്റിയതിനെ ഓരോ ഈ ഇവന്മാരുടെ ഈ മുഗളന്മാരുടെ കൂടെ വന്നിട്ടുള്ള ഓരോ ഈ അലവലാദികളുടെ പേരിലാണ് ഓരോ സ്ഥലം പേരിട്ടിരിക്കുന്നത്. ഫരീദാബാദ്, ഫാസിയാബാദ്, മറ്റേ അഹമ്മദാബാദ്, മറ്റത് മറിച്ചത് കുറെ ബാധകൾ, ഇതെല്ലാം തിരിച്ചു മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറെ മാറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ നമ്മുടെ തലസ്ഥാനം ഇവരെ ഈ മുഗളന്മാരാണ് ദില്ലിയാക്കി മാറ്റിയത്. അത് സായിപ്പന്മാർ വന്ന് കുറച്ചുകൂടെ പരിഷ്കരിച്ച് ന്യൂഡൽഹിയാക്കി. പിന്നെ സായിപ്പന്മാരുടെ രീതിയിലുള്ള ഓരോ പുതിയ പരിഷ്കാരങ്ങൾ, ഏറ്റവും മനോഹരമായ തിരുവനന്തപുരം, വളരെ അനന്തന്റെ പേരുള്ള തിരുവനന്തന്റെ പുരം, അതാണ് തിരുവനന്തപുരം. അതിനാണ് ട്രിവാൻഡ്രം എന്നാക്കിയത്. എന്തൊരു വിരോധാവസ്ഥ, എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിന്? അതിന് ആൾക്കാർ തിരുവനന്തപുരത്തുകാർ പറയണത് എന്താ, മരവണ്ടി മദ്ദളം എന്നാണ്, ട്രിവാൻഡ്രം. അപ്പൊ ആ രീതിയിലേക്ക് പല രീതിയിലും മാറ്റിക്കഴിഞ്ഞു അതിനെല്ലാം പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓരോ സ്ഥലങ്ങളും മാറ്റി ആ യഥാർത്ഥ പേരുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് തന്നെ പണ്ട് മദ്രാസിനെ ചെന്നൈയാക്കി, അതുപോലെ ബോംബെ മുംബൈ ആക്കി, പല പല സ്ഥലങ്ങളും മാറ്റുന്നുണ്ട്. അപ്പൊ അപ്പോഴാണ് ഇപ്പൊ പുതിയ ഒരു വിഷവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. കോഴിക്കോട് കോഴിക്കോടിന്റെ ഏറ്റവും പ്രധാനമുള്ള സ്ഥലം എന്ന് തളിക്ഷേത്രമാണ്. തളിക്ഷേത്രത്തിനെ ചുറ്റിയാണ് കോഴിക്കോട് നഗരം തന്നെ നിൽക്കുന്നത്. സാമൂതിരി മഹാരാജാവിന്റെ കുടുംബക്ഷേത്രം, അവരുടെ നമ്മുടെ തിരുവനന്തപുരത്ത് ശിവരാമസ്വാമി ക്ഷേത്രം എങ്ങനെയാണോ തിരുവിതാംകൂർ കൊട്ടാരത്തിന്റെ കുടുംബക്ഷേത്രമായി നിൽക്കുന്നത്, അതുപോലെ സാമൂതിരിമാരുടെ കുടുംബക്ഷേത്രമാണ് തളിക്ഷേത്രം. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രം അവരുടെ ഏറ്റവും അടുപ്പമായിരുന്നു. അവർക്ക് പല ആൾക്കാർക്കും പ്രായമാകുമ്പോൾ ഗുരുവായൂർ അന്നത്തെ കാലത്ത് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് തളി ക്ഷേത്രത്തിനോട് ചേർന്ന് ഗുരുവായൂരപ്പനെ കൊണ്ട് പ്രദർശിച്ചിരിക്കുന്നത്. അപ്പൊ അത്രത്തോളം സാമൂതിരി കുടുംബവുമായിട്ടും കോഴിക്കോടിനുമായിട്ടും ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് തളിക്ഷേത്രം. ഇപ്പോഴും ആ പഴയ ആ ഭംഗിയും ആ ഒരു പൗരാണികത്വവും നിലനിർത്തുന്ന ക്ഷേത്രം. അപ്പൊ ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ മൊത്തം ഇസ്ലാമീകരിക്കുക എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നട്ടലുള്ള ആണുങ്ങൾ ഹിന്ദുക്കൾ ഇല്ലെന്ന് ചോദിക്കാൻ പറയേണ്ടി വരും. കാരണം ഇത് ചുമ്മാ സമരം വിളിച്ചോണ്ടോ അല്ലെങ്കിൽ ജാഥ വെച്ചോണ്ടോ കാര്യമില്ല, അടി കൊടുക്കേണ്ട ഒരു അടി തന്നെ കൊടുക്കുന്നു. അതാണ് ഹിന്ദുക്കളുടെ, ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ രീതി എന്ന് പറഞ്ഞാൽ ഹിന്ദു ദൈവങ്ങളെല്ലാം ആയുധധാരികളാണ്. അല്ലാതെ അവരെ ഈ പറഞ്ഞ ഒരു ചേട്ട് തടിച്ചാൽ മറു ചേട്ട് കാണിച്ചു കൊടുക്കുക അല്ല ഹിന്ദുവിന്റെ രീതി. അതല്ല ഹിന്ദു, ആ ഹിന്ദുവിനെ ആക്കിയെടുത്തതാണ്. ഈ അഹിംസ ഹിംസ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഹിന്ദുവിനെ അങ്ങനെ മാറ്റിയെടുത്തതാണ്. ഹിന്ദുക്കൾ ശക്തന്മാരായിരുന്നു ഒരു കാലത്ത്. ഇന്ന് ആ ശക്തിയെല്ലാം ചോർത്തി ഹിന്ദുക്കളെ വെറും ജന്തുക്കളാക്കി മാറ്റിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ പ്രതികരണ ശേഷിയില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആൾക്കാരാക്കി മാറ്റിയിരിക്കുന്നു നമ്മളിവിടുത്തെ രാഷ്ട്രീയക്കാരും മറ്റു മതക്കാരും. ഇനിയെങ്കിലും ഇവർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ കേരളത്തിന്റെ പേര് തന്നെ മാറ്റി ഇന്ന് കേരളം തന്നെ, കുറച്ച് കഴിയുമ്പോൾ കേരളം തന്നെ മൊത്തം ഇസ്ലാമീകരിക്കപ്പെടും.
കാശ്മീർ പോലെ ഇവിടുന്ന് പെട്ടിയും കെട്ടി കിടക്കെടുത്ത് അടുത്ത നാടുകളിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്കാണ് ഹിന്ദു കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഉണരുക, ഇനിയെങ്കിലും ജാഗ്രത വഹിക്കുക. പണ്ട് നമ്മുടെ വിവേകാനന്ദ സ്വാമി ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു കേരളം ഒരു ഭ്രാന്താലയമാണ്. അദ്ദേഹം കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ ജാതി വ്യവസ്ഥ കണ്ടിട്ടൊന്നുമല്ല. അന്നത്തെ കാലത്ത് ആ ജാതി വ്യവസ്ഥയിൽ ഒരാൾ പോയിട്ട് ഒരു സാധാരണ കുറഞ്ഞ ജാതിയിൽപ്പെട്ട ഒരാൾ പോയി പൊന്നാനി പോയി ചുന്നത്ത് ചെയ്ത് തൊപ്പിയിട്ട് കഴിഞ്ഞാൽ അയാളുടെ ജാതി ഉയർന്നു, അയാൾക്ക് മറ്റൊരാളുടെ ഒപ്പത്തിലിരിക്കാം. ആ അവസ്ഥ വന്നു. ആ അവസ്ഥ കണ്ട് മനന്നൊന്താണ് ഈ പറഞ്ഞ ജാതി മാറ്റം, നിർബന്ധിത ജാതി മാറ്റം പ്രലോഭനങ്ങളിലൂടെ, അതുപോലെ മറ്റു നിർബന്ധിതമായ ജാതി മാറ്റം കണ്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞത് കേരളം ഭ്രാന്താലയമാണ്. ആ അവസ്ഥ പോയി കഴിഞ്ഞാൽ ഇന്ന് അതിനേക്കാളും വലിയ ഭ്രാന്താലയമാണ് കേരളം. ഇന്ന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ, കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പം പുറത്ത് വരാൻ പോകുന്നു. വരാൻ പോകുന്നേ ഉള്ളൂ, അതിന് ട്രെയിലർ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആ ട്രെയിലിന് എതിരെയായിട്ട് ഇവിടെ കംപ്ലീറ്റ് ആൾക്കാർ ഉറങ്ങി തുള്ളിക്കൊണ്ടിരിക്കുകയല്ലേ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉറങ്ങി തുള്ളുകയാണ് അയാൾ. അതുപോലെ ഓരോരുത്തര് മറ്റേ കുഞ്ഞാലിക്കുട്ടി ഉറങ്ങി തുള്ളുന്നു, മറ്റേ സി പി എമ്മിന്റെ ഗോവിന്ദൻ മാഷ് ഉറങ്ങി തുള്ളുന്നു. എന്തായാലും അർത്ഥം, അപ്പൊ ഇവിടെ എന്താണ്, അവിടെ അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ തെറ്റ്? അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരം പറഞ്ഞ് ശരിയല്ലേ? നിമിഷ എന്ന് പറഞ്ഞൊരു കുട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോയി, സ്ത്രീയെ കൊണ്ടുപോയില്ലേ, ഐ സി ചേർത്തില്ലേ? ആ അതുപോലെ എത്രയോ പേർക്ക് അനുഭവങ്ങളുണ്ട്. അപ്പൊ അത് സിനിമയാകുമ്പോൾ, അലിയക്കുബർ ജീവ് കൂടെ ഉണ്ട്, നമ്മുടെ രാമസിംഹനുണ്ട്, അദ്ദേഹത്തിന് അറിയാം. സിനിമയാകുമ്പോൾ അത് ഫിക്ഷനാണ്. ആ ഫിക്ഷനിൽ കുറെ മാറ്റങ്ങൾ വരുത്തും, പക്ഷേ ഡോക്യുമെന്ററി അല്ലല്ലോ എന്ന് കരുതി നടന്ന സംഭവങ്ങൾ തന്നെയാണ് ഓരോന്നും. ഓരോ സംഭവങ്ങൾ നടന്നു തന്നെയാണ്. അത് സിനിമ പുറത്തു വരട്ടെ, ആ സിനിമ സെൻസർ ചെയ്തിട്ടല്ലേ വരുന്നത്, അംഗീകരിക്കപ്പെട്ടല്ലേ വരുന്നത്. ആ സിനിമ കണ്ടിട്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയട്ടെ. അല്ലാതെ ഈ പറഞ്ഞ ഈ പാർട്ടികൾ എന്താണ്? അപ്പൊ അവിടെ വോട്ട് ബാങ്കാണ്. ഇവിടെ ഹിന്ദുക്കൾക്കെതിരെ എന്തെല്ലാം വന്നിട്ടുണ്ട്? ഇവിടെ സെക്സി ദുർഗ എന്നൊരു സിനിമ വന്നു, ആരെങ്കിലും അതിനെതിരെ പ്രതികരിച്ചോ? മീശ എന്ന നോവലിൽ ഹിന്ദുക്കളെ എത്ര 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 മോശമായി പറഞ്ഞു, ആരെങ്കിലും പ്രതികരിച്ചോ? അയ്യപ്പനെ, അയ്യപ്പ സ്വാമിയെ കഴിഞ്ഞ ഈ ശബരിമല സീസൺ സമയത്ത് എസ് എഫ് ഐക്കാര് തൃശ്ശൂർ ഒരു കോളേജിൽ വികൃതമായ രീതിയിൽ വരച്ചു വെച്ചു, ആരെങ്കിലും പ്രതികരിച്ചോ? എന്തിന്? ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ചിത്രകാരൻ എം എഫ് ഹുസൈൻ സരസ്വതി ദേവിയെ നഗ്നയായിട്ട് വരച്ചു, പ്രതികരിച്ചോ? അപ്പൊ അവിടെ ഒന്നും പ്രതികരിക്കാത്ത ആൾക്കാർ എന്തിന്? ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നൊരു സിനിമ ഉണ്ടാക്കി. ആ സിനിമയിൽ അയ്യപ്പ ഭക്തരെ എല്ലാം അവമാനിച്ചു. ഒരു അയ്യപ്പൻ ശബരിമലയിൽ പോകാൻ മാലയിട്ട ഒരു അയ്യപ്പ ഭക്തന്റെ മുഖത്തേക്ക് അടുക്കളയിൽ അഴുക്ക് വെള്ളം കോരി ഒഴിക്കുന്നതാണ് എന്റെ ക്ലൈമാക്സ്. അപ്പൊ അതുൾപ്പെടെയുള്ള സിനിമകൾക്കെല്ലാം അതെല്ലാം എന്താ? ആവിഷ്കാര സ്വാതന്ത്ര്യം. ഹിന്ദു എന്തെങ്കിലും പറഞ്ഞാൽ, മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ, അപ്പൊ അത് മതനിന്ദയായി ഇല്ലായി. എന്താണ് മതം? അഭിപ്രായമാണ്. രാമസിംഹന്റെ അഭിപ്രായമല്ല എന്റെ അഭിപ്രായം, വി കെ ബൈജുന്റെ അഭിപ്രായമല്ല ശ്രീമതി സത്യഭാമയുടെ അഭിപ്രായം, അതായിരിക്കില്ല ഷൈനുവിന്റെ അഭിപ്രായം. ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതാണ്. ആ അഭിപ്രായമാണ് മതം. എന്റെ മതം എന്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായം, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ എന്ത് മതം എന്താ? അഭിപ്രായം എന്തുണ്ടോ? ആർക്കും ആരുടെ അഭിപ്രായം പറയാം. അപ്പൊ അതിന്, അപ്പൊ അതിന്റെ പേരിൽ, പക്ഷെ ഇവിടെ എന്താ വേണ്ടത്? ഇവിടെ ഒരു വോട്ട് ബാങ്കാണ് വേണ്ടത്. ഇവിടെ ഹിന്ദുവിനെ ഒറ്റപ്പെടുത്തി ഒട്ടിക്കിട്ട് ആക്രമിക്കാം, ആരും ഒന്നും ചോദിക്കുന്നില്ല. ഹിന്ദുവിനെ പല 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 വിഭാഗങ്ങളായിട്ട്, നായരായി, ഈഴവനായി, നായാടിയായി, നമ്പൂരിയായി, അങ്ങനെ അങ്ങനെ തിരിച്ചു തിരിച്ച് ഹിന്ദുവിനെ മാറ്റി ഒതുക്കി നിർത്തിക്കൊണ്ട്, പക്ഷെ അവിടെ മറ്റു ചില മതസ്ഥരെ ഒന്നിച്ച് നിർത്താൻ അവരുടെ വോട്ട് വേണം. നാളെ ഈ കേരളം ഭരിക്കണമെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് ഹിന്ദുവിനെയല്ല വേണ്ടത്, അവർക്ക് വേണ്ടത് മറ്റു ചില മതക്കാരെയാണ്. അപ്പൊ അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം ചില തരികിട നമ്പറുകളുമായിട്ട് ഇവർ ഇറങ്ങുന്നത്. പക്ഷെ ഇവിടെ സ്വാഭിമാന ഹിന്ദുക്കൾ കോഴിക്കോടുണ്ടെങ്കിൽ പല്ലും നഖവും കൊണ്ട് അതിനെ എതിർക്കണം. ഞാനൊരു വീഡിയോ കണ്ടു രാമസിംഹൻ, അദ്ദേഹം എന്ത് ശക്തമായിട്ടാണ് അതിനെ പ്രതികരിച്ചിരിക്കുന്നത് പോലീസുകാരുടെ മുമ്പ് വന്നിട്ട്. അതുപോലെ പക്ഷെ അദ്ദേഹം ഉൾപ്പെടെ ഒന്നോ രണ്ടോ ആൾക്കാരെ അവിടെ കണ്ടുള്ളൂ. പക്ഷെ അവിടെ ആൾക്കാരെല്ലാം ഒന്നിച്ചിറങ്ങണം, ഒന്നിച്ചിറങ്ങി ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. ഈ പറഞ്ഞ ഇപ്പൊ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഈ പറഞ്ഞ തളി ക്ഷേത്രത്തിന് പകരം ഈ മർക്കസ് ഗ്രൂപ്പ് എന്ത് കുന്തോ വരുന്നു എന്ന് പറഞ്ഞു. ഈ സാധനത്തിന് നമ്മൾ തിരിച്ച് നമുക്ക് ഗൂഗിളിൽ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം. ഒരുപാട് ആൾക്കാർ, എത്രയും പേര് ആരാണോ അത് ചെയ്യുന്നത്, അതനുസരിച്ച് അത് മാറ്റേണ്ടി വരും. അതുപോലെ ഓരോ പേരുകൾ, അവിടുത്തെ ഈ മൂന്ന് പേരുകൾ ഇത്രയും എന്താ പറയുക, ഒന്ന് ഈ മർക്കസ് ഉബ്ബ, ഒന്ന് മറ്റേ മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ പേരിൽ മെമ്മോറിയൽ ഹാള്, അത് കഴിഞ്ഞിട്ട് മറ്റേ നൗഷാദ്, അദ്ദേഹം ചെയ്ത ഒരു ജീവൻ രക്ഷിച്ച ആളാണ്, അതിന് ചെയ്യാം. പക്ഷെ അതിന് പകരം ഇത്രയും ഒരു പൗരാണികമായ ഒരു സംഭവത്തിന് പേര് മാറ്റുകയാണോ ചെയ്യേണ്ടത്? ഇതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല. കോഴിക്കോടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. നമുക്കൊക്കെ ഇതുപോലെ ചാനലുകൾ വഴിയോ അല്ലെങ്കിൽ പത്രങ്ങൾ വഴിയോ പ്രസ്താവന വഴിയോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ കോഴിക്കോടുള്ള സ്വാഭിമാനികളായ ഹിന്ദുക്കളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്
നമ്മുടെ എല്ലാ നേതൃത്വങ്ങളും എല്ലാ സംഘടനയും അവിടെ ഉണ്ട്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഇതിനെ ശക്തമായി എതിർക്കണം. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ല. ഈ പേരുള്ള ഒരു ബോർഡ് പോലും അവിടെ വയ്ക്കാൻ സമ്മതിക്കരുത്. അതിനെ പല്ലും നഖവും വെച്ച് എതിർക്കണം എന്ന് തന്നെയാണ് എനിക്ക് ശക്തമായി പറയാനുള്ളത്.